ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൈൻഡ് പിക്സൽ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക എങ്കിലെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി ഞങ്ങൾ ഇടുന്ന എല്ലാ സിനിമയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് ഇന്ന് നമ്മൾ മണി ഹേസ്റ്റിന്റെ സീസൺ ടു ആണ് കാണാൻ പോകുന്നത് സീസൺ വൺ മുഴുവനും ഞങ്ങളുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ എല്ലാ എപ്പിസോഡും നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് സീസൺ ടുവിലെ ഫസ്റ്റ് എപ്പിസോഡാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് കഴിഞ്ഞ സീസണിലെ പതിമൂന്നാമത്തെ എപ്പിസോഡ് അതായത് അവസാനത്തെ എപ്പിസോഡ് തിരഞ്ഞെടുത്തുവച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഫസർ തന്റെ ടീമുമായി മോഷണം പ്ലാൻ ചെയ്ത വീട്ടിലേക്ക് പ്രൊഫസറിന്റെ കൂടെ റാക്കേൽ എത്തിയിരിക്കുകയാണ് അവളോടെ എത്തിയതിനൊപ്പം പോലീസുകാരും ഫോറൻസിക്സിന്റെ ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം ഒരുമിച്ചകത്ത് കയറി ഓരോ എവിഡൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പ്രൊഫസർ അപ്പോൾ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ് കാറിൽ ഇരുന്നുകൊണ്ട് അവർ റേഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ മെസ്സേജുകളും പ്രൊഫസറിന് കേൾക്കാൻ സാധിക്കുന്നു കാരണം റാക്കേലിന്റെ കാറിൽ പോലീസ് റേഡിയോ ഉണ്ട് റാക്കേൽ മുകളിലെത്തെ നിലയിലേക്ക് പോയി അവിടെയുള്ളതെല്ലാം പരിശോധിക്കുന്നു അവൾ നോക്കുമ്പോൾ ഭിത്തിയിലെല്ലാം അവരുടെ മുഴുവൻ പ്ലാനും അവൾക്ക് കാണാൻ സാധിക്കുന്നു എല്ലാ ഫോട്ടോസും അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിനകത്ത് അവൾക്ക് കാണാൻ സാധിക്കുന്നു അതായത് ഈ കേസിലുള്ള അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ ആരായിരിക്കും എന്നുള്ളത് മുതൽ എല്ലാ കാര്യങ്ങളും അവിടെ അവൾ കാണുന്നു മാത്രമല്ല ബ്ലാക്ക് ബോർഡിൽ പ്ലാനിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതും കാണുന്നു അവരെല്ലാം ഡി സാമ്പിൾസും ഫിംഗർ പ്രിന്റും പരിശോധിക്കുന്നു അവർ അവിടെ പരിശോധിക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നു അതോടെ റാക്കൽ മനസ്സിലാവുന്നു ഈ മോശമായിട്ട് പുറത്തുള്ള ആരോ അവിടെ കഴിഞ്ഞ മുപ്പത് മണിക്കൂറിനുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്യാൻ അവൾ പറയുന്നു എന്നാൽ റാക്കേൽ വീണ്ടും ചിന്തിക്കുന്നു ഇതൊരു പക്ഷേ മനഃപൂർവ്വം അവളെ ഒരു ഡെഡ് എൻഡിൽ കൊണ്ടുവന്നെത്തിക്കാൻ വേണ്ടി ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതാണോ എന്ന് അവൾ സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതനുസരിച്ച് അവർ ഐഡന്റിഫൈ ചെയ്ത മൂന്ന് പേരുടെ ഫിംഗർ പ്രിന്റ് വെരിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ബെർലിൻ ടോക്കിയോ റിയോ കാരണം ഇവരുടെ യഥാർത്ഥ ഡീറ്റെയിൽസ് പോലീസിന് കിട്ടിക്കഴിഞ്ഞു എന്നാൽ ബാക്കിയുള്ള ഫിംഗർ പ്രിന്റും മറ്റു കാര്യങ്ങളും അകത്തുള്ളവരുടെ തന്നെയാണോ എന്ന് പോലും ഒരു ഉറപ്പുമില്ല അവൾ ചിന്തിച്ചത് ശരിയായിരുന്നതാണ് ഇതെല്ലാം വീണ്ടും പ്രൊഫസറിന്റെ പ്ലാനുകളാണ് പ്രൊഫസർ ഇതിനു മുമ്പ് അവിടെ ഒരിക്കൽ കൂടി വന്നിരുന്നു പ്രൊഫസർ ഈ സ്ഥലത്തുള്ള എവിഡൻസുകൾ അന്നേയും നീക്കിയിരുന്നു അതായത് എന്തെല്ലാം ഡി എൻ എവിഡൻസും ഫിംഗർ പ്രിന്റും കിട്ടാമോ അതെല്ലാം മാറ്റി ഈ കേസുമായി ബന്ധമില്ലാത്തവരുടെ ഫിംഗർ പ്രിന്റും ഡി എൻ എ സാമ്പിൾസുമാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്നാൽ കൂടുതൽ വിശ്വസനീയമാകാൻ വേണ്ടി ഇവരെല്ലാം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷവും പ്രൊഫസർ ഇവരുടെ ഫിംഗർ പ്രിന്റും ഡി എൻ എ സാമ്പിൾസും ഉള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വച്ചിരുന്നു അല്ലെങ്കിൽ അത് സത്യമല്ലെന്ന് വരും അവരുടെ ഫിംഗർ പ്രിന്റും ഡി എൻ എ സാമ്പിൾസും മാച്ച് ചെയ്യുന്ന ഒന്നും അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെയും ശരിക്കും വ്യാജമാണെന്ന് വരും അതുകൊണ്ട് പ്രൊഫസർ വളരെ ബുദ്ധിപൂർവ്വമായി എല്ലാ എവിഡൻസും മാറ്റുകയും പോലീസിനെ ഒരു ഡെഡ് എൻഡിൽ എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അവിടെ വെക്കണമോ അതെല്ലാം വെക്കുകയും ചെയ്യുന്നു മാത്രമല്ല കുറച്ച് മണിക്കൂറുകൾ അവരോട് തെരഞ്ഞിട്ടും അവർക്ക് കിട്ടിയ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഓൾറെഡി അവർ മുൻപേ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് പുതുതായി ഒരു ഇൻഫോർമേഷനും അവർക്ക് ഇതുവരെയും കിട്ടിയില്ല പക്ഷേ ഇവിടെ റാക്കേൽ ഒരു കാര്യം തീരുമാനിക്കുന്നു പ്രൊഫസർ അവൾ ഇത് മൂന്ന് ദിവസം കൊണ്ട് കണ്ടെത്തുമെന്ന് കരുതിയതും അവൾ അമ്പത് മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു ഇത് ഒരു ട്രാപ്പാണ് അതുകൊണ്ട് റാക്കേൽ ഒരു കാര്യം ഇവിടെ തീരുമാനിക്കുന്നു ഫോറൻസിക്സിൽ നമ്പർ വൺ ആയ അവളുടെ ഹസ്ബൻഡിനെ തന്നെ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ അവൾ തീരുമാനിക്കുന്നു അവൾക്ക് അയാളെ ഇഷ്ടമല്ലെങ്കിലും അയാളെക്കാൾ കഴിവുള്ള ആള് ഡിപ്പാർട്ട്മെന്റിലില്ല അതുകൊണ്ട് അയാളെ വിളിപ്പിക്കാൻ ഉത്തരവിടുന്നു ഇതെല്ലാം പ്രൊഫസർ വണ്ടിക്കകത്ത് കേൾക്കുന്നു ആ സമയത്ത് വണ്ടിയിലിരിക്കുന്ന പ്രൊഫസർ വണ്ടിക്കകത്ത് ഒരു നോട്ട്ബുക്ക് എടുത്ത് നോക്കുന്നു അത് റാക്കേലിന്റെ മകളുടെ നോട്ട് ബുക്ക് ആണ് അതിന്റെ അകത്ത് റാക്കേലിന് വേണ്ടി അവളുടെ മകളുടെ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്നു അതിൽ പ്രൊഫസർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവളുടെ ഭർത്താവ് ഒരു വുമണൈസർ ആണ് അതായത് പല സ്ത്രീകളുമായി അവിഹിത ബന്ധം ഉണ്ടാക്കുന്നവൻ റാക്കേലിനോട് അവളുടെ ഭർത്താവ് ആ ടീച്ചറിനെ ഒരു കോഫിക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളത് റാക്കേലിനെ അവൾ അറിയിക്കുന്നു അത് പ്രൊഫസർ വായിച്ചു ഇപ്പോൾ പ്രൊഫസർ വണ്ടിയിൽ നിന്നും ഇറങ്ങി റാക്കേലിന് അടുത്തേക്ക് ചെല്ലുന്നു അവൻ പറയുന്നു എനിക്ക് ഇവിടുന്ന് പോകാൻ സമയായി കാരണം അവനൊരു സ്ഥലം വരെ എത്താനുണ്ടെന്ന് പറയുന്നു ഞാൻ നടന്ന് ബസ് പിടിച്ചോളാമെന്ന് പറയുന്നു പക്ഷേ റാക്കേൽ പറയുന്നു ഞങ്ങളുടെ ഒരു വണ്ടിയിൽ നിനക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ലിഫ്റ്റ് തരാമെന്ന് പ്രൊഫസർ അത് നിരസിക്കുന്നു എന്നാൽ റാക്കേൽ നിർബന്ധിക്കുന്നു അപ്പോൾ റാക്കേൽ നിലത്തൊരു സിഗരറ്റ് കിടക്കുന്നത് കാണുന്നു എന്നാൽ വീണ്ടും നമ്മൾ കാണുന്നത് ആ സിഗരറ്റ് പോലും പ്രൊഫസറാണ് അവിടെ കൊണ്ടുവച്ചത് ആ ലെവലിലുള്ള ഡീറ്റെയിലാണ് പ്രൊഫസർ ഈ പ്ലാൻ മെനഞ്ഞത് അവിടെയുള്ള ഒരു സാധനവും ആക്സിഡന്റ് അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാങ്കിന്റെ അകത്ത് നടക്കുന്ന കാര്യമാണ് ബാങ്കിന്റെ അകത്ത് മോസ്കോ പ്രൊഫ പ്രൊഫസറിനെ ട്രൈ ചെയ്യുന്നു കൂടെ എല്ലാവരും ഉണ്ട് പ്രൊഫസർ ഫോൺ എടുക്കുന്നില്ല പതിനെട്ട് മണിക്കൂറായി പ്രൊഫസർ ശരിക്കും ട്രാക്കലിനടുത്ത് നിന്ന് പോകാൻ തിടുക്കം കൂട്ടിയ കാര്യം തന്നെ ബാങ്കിലുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ സമയം ഒരുപാട് വൈകിയതുകൊണ്ടാണ് ഇതിന് കാരണം എന്താണ് നമ്മൾ കാണുന്നു പ്രൊഫസർ ഈ പ്ലാൻ ഇട്ടപ്പോൾ തന്റെ ടീമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ ആറ് മണിക്കൂറിലും ഞാൻ നിങ്ങളെ വിളിക്കും അകത്തുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണത് അപ്പോൾ ടീം ചോദിക്കുന്നു നീ ഞങ്ങളുടെ കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ന് മനസ്സിലാക്കണം അവൻ പറയും ഒരു നാല് കോളിന്റെ ഡിലേ വന്നാൽ അതായത് ണിക്കൂർ ഞാൻ നിങ്ങളുടെ കോൾ എന്തായാലും എടുക്കാതിരിക്കില്ല ഞാൻ എടുത്തിരിക്കും വൈകിയാൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും പക്ഷേ അതിൽ കൂടുതൽ ഡിലേ ആയി കഴിഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രൊഫസർ പറയുന്നു അതിനർത്ഥം ഞാൻ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും അവർ എന്നെ ചോദ്യം ചെയ്യുകയായിരിക്കുമെന്ന് ഇപ്പോൾ പതിനെട്ട് മണിക്കൂറായതോടെ മോസ്കോയ്ക്ക് സംശയം വന്ന് മോസ്കോ പറയുന്നു നമുക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ ഒരു വിവരമില്ലാത്ത സ്ഥിതിക്ക് പ്രൊഫസർ പിടിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാമെന്ന് എന്നാൽ ബെർലിൻ അതെതിർക്കുന്നു എന്നാൽ ഇവിടെ ബെർലിൻ പറയുന്നു ഇനിയും സമയമുണ്ട് പ്രൊഫസർ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഞാൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെട്ടു എന്നാണ് ഇവിടെ ഇനിയും ആറു മണിക്കൂർ സമയമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും പ്രൊഫസർ പുറത്ത് എവിഡൻസുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ നമ്മൾ പണം പ്രിന്റ് ചെയ്യുന്നു തടവുകാരെ വാച്ച് ചെയ്യുന്നു അങ്ങനെ നമ്മൾ തുടർന്ന് പ്രവർത്തിക്കുന്നു ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബെർലിൻ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ടോക്കിയോ അവനെ തടയുന്നു അവൾ പറയുന്നു പ്ലാൻ മൊത്തം അവതാളത്തിലായി എന്നിട്ട് നീ ഇനി ആ പെണ്ണിന്റെ കൂടെ കിടക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു തടവുകൾ ിൽ ഒരു പെണ്ണുമായിട്ട് ബെർലിന് ഇഷ്ടമാണെന്ന് നമുക്കറിയാം ബെർലിൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതാനും പക്ഷേ ടോക്കിയോട് ഉൾക്കൊണ്ടേതാണ് നിനക്കത് പറയാം കാരണം നീ ഇനി അധികം കാലം ജീവിക്കാൻ പോകുന്നില്ല നിനക്ക് മാരകമായ ഒരു അസുഖമുണ്ട് പക്ഷെ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും വഴി നോക്കിയേ പറ്റുള്ളൂ എന്നാൽ ബെർലിൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നൈറോബി ഇടപെടുന്നു നൈറോബി പറയുന്നു നീ ചെയ്യുന്നത് മഹാചറ്റത്തരമാണെന്ന് കാരണം നീ ഒരു തടവുകാരിയെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ബെർലിൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഡെൻവർ ആ കാര്യത്തിൽ ബെർലിനെ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഡെൻവറും അതുപോലെ തന്നെ മോണിക്കയുമായിട്ട് ബന്ധത്തിലാണ് അപ്പോഴാണ് ടീമിന്റെ മുമ്പിൽ ഡെൻവർ മോണിക്കയുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തുന്നത് അപ്പോൾ നൈറോബി ഡെൻവറിനോട് പറയുന്നു നിന്റെ തെറ്റിദ്ധാരണയാണ് മോണിക്ക നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവൾക്കുള്ളത് സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് അതായത് നീ അവളെ തടവുകാരിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് നിന്നോട് താൽക്കാലികമായി തോന്നുന്ന ഫീലിംഗ്സ് ആണത് അത് അവൾ പോലും അറിയുന്നുണ്ടാവില്ല പക്ഷെ അവൾക്ക് നിന്നോട് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടാവില്ല കാരണം ഇവിടെ െന്നും നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവളുടെ മനസ്സ് മാറും അവൾ തിരിച്ച് സുബോധത്തിലേക്ക് വരുമെന്ന് ഇത് ഡെൻവറിനെ വല്ലാണ്ട് അലട്ടുന്നു എന്നാൽ അവന്റെ അപ്പനായ മോസ്കോ ഇടപെട്ട് പറയുന്നു നമ്മൾ നമ്മളാരും പുണ്യാളന്മാരൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് പറയുന്നു പക്ഷെ അവിടെ ബെർലിൻ വീണ്ടും ഇടപെടുന്നു ബെർലിൻ പറയുന്നു അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലൊന്നുമല്ല നമ്മൾ അതൊരു പ്രശ്നമാവുക അടുത്ത ആറ് മണിക്കൂർ പ്രൊഫസർ വിളിച്ചില്ലെങ്കിലാണ് അതുവരെ ആരും പേടിക്കേണ്ട കാര്യമില്ല ഇനി അങ്ങനെ സംഭവിച്ചാൽ പ്ലാൻ ഷെർണോബിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇവിടെയാണ് പ്രശ്നം പ്ലാൻ ഷെർണോബിലിനെ കുറിച്ച് പ്രൊഫസർ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല അത് ബെർലിനോട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മോസ്കോ ചോദിക്കുന്നു ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ ഇതെന്താണ് പ്ലാൻ ഷെർണോബിൽ എന്ന് അപ്പോൾ ബെർലിൻ പറയുന്നു നമ്മൾ ചെയ്യുന്നതെല്ലാം പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ അതെന്താണ് നിങ്ങൾ ഒരിക്കലും അറിയാനേ പോകുന്നില്ല പക്ഷേ ഈ പ്ലാൻ പൊളിഞ്ഞാൽ പ്രൊഫസറിന്റെ ബാക്കപ്പ് പ്ലാൻ ആണ് പ്ലാൻ ഷെർണോബിൽ അത് നിങ്ങളെ അറിയിക്കാറായിട്ടില്ല ഇത് വീണ്ടും ടീമിന്റെ ഇടയിൽ വലിയൊരു പ്രശ്നമാകുന്നു കാരണം വേറെ ആർക്കും ആ പ്ലാൻ എന്താന്ന് അറിയത്ത് പോലും ഇല്ല അത് അറിയാവുന്ന െ അവർക്ക് വിശ്വാസവുമില്ല ഈ സമയം റാക്കലും പ്രൊഫസറും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് നമ്മളെ കാണിക്കുന്നു ഇവിടെ റാക്കൽ പ്രൊഫസറിനോട് ഒരഭിപ്രായം ചോദിക്കുന്നു അവൾ ചോദിക്കുന്നത് ഇതാണ് ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറുന്നതിൽ നിനക്ക് എന്താണ് അഭിപ്രായം എന്ന് കാരണം ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ അവൾ ക്വാളിഫൈഡ് ആണോ എന്ന് അവൾ സ്വയം സംശയിക്കുന്നു എന്നാൽ പ്രൊഫസറിന്റെ ആഗ്രഹം അവൾ തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് അതുകൊണ്ട് അവൻ പറയുന്നു നിന്നെ ഈ കേസിന് തെരഞ്ഞെടുത്തെങ്കിൽ നീ അതിന് ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് റാക്കിയലിനെ അവൻ ആശ്വസിപ്പിക്കുന്നു അപ്പോഴേക്കും റാക്കേലിന്റെ എക്സ് ഹസ്ബൻഡായ ആൽബർട്ടോ വിക്യൂനിയ അവിടെ എത്തുന്നു അവൻ ഏഞ്ചലിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു അവൾ പറയുന്നു ഇപ്പോഴും കോമയിലാണ് അവിടെ നിന്ന് ഒരു ന്യൂസും കിട്ടിയിട്ടില്ല എന്നിട്ട് അവൾ പ്രൊഫസറിനെ അവൾക്കറിയാവുന്ന പേരായ സാൽവഡോർ മാർട്ടിൻ അവൾ വിളിക്കുന്നത് സാൽവ എന്നാണ് അങ്ങനെ അവൾ പ്രൊഫസറിനെ അവളുടെ എക്സ് ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തുന്നു അവളുടെ എക്സ് ഹസ്ബൻഡ് പറയുന്നു നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഞാൻ ഒരിക്കലും ഇടപെടില്ല ഞാൻ ഇവിടെ വന്നത് ഈ കേസിന് സഹായം ആവശ്യമുള്ളതുകൊണ്ട് നീ എന്നെ വിളിച്ചതുകൊണ്ടാണ് നമുക്കപ്പോ അതിന്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നു ഇപ്പോൾ ബാങ്കിൽ കത്ത് ടോക്കിയോ ഒറ്റയ്ക്ക് ബാത്റൂമിൽ ഇരിക്കുകയാണ് അപ്പോൾ റിയോ അവിടേക്ക് വരുന്നു റിയോ ടോക്കിയോയുമായി സംസാരിക്കുന്നു ടോക്കിയോ പറയുന്നു ഇവിടെ നീ ഉണ്ടാകാൻ പോകുന്നത് ഒരു ചോരപ്പുഴയാണ് അതുകൊണ്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ് അത് തുടങ്ങി കഴിയുമ്പോൾ നീ പോയി പോലീസിന്റെ കയ്യിൽ സറണ്ടർ ചെയ്യണം കാരണം നിനക്കതായിരിക്കും ഭേദം നീ ഇതിനിടയിൽപ്പെട്ട് മരിക്കേണ്ടവനല്ല എന്ന് ടോക്കിയോ പറയുന്നു എന്നാൽ റിയോ വിസമ്മതിക്കുന്നു റിയോ പറയുന്നു ഏത് നരകത്തിലേക്കായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് അത് കേട്ട ഉടനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് റിയോയുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നത് കാണുന്നു ആ സമയത്ത് ഡെൻവർ അവന്റെ അപ്പനായ മോസ്കോയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെൻവർ മോസ്കോയോട് ചോദിക്കുന്നു ഈ സ്റ്റോക്ക് ഹോം സിൻഡ്രോമിനെ കുറിച്ച് വല്ലതും അറിയാമോ എന്ന് അപ്പോൾ അവന്റെ അപ്പൻ പറയുന്നു അത് സത്യമായിരിക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം മോണിക്കയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അവൾ അത്യാവശ്യം സുന്ദരിയുമാണ് നമ്മളൊക്കെ ആകട്ടെ മോഷണവും പിടിച്ചുപറിയുമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണ് നിനക്കാണെങ്കിൽ വിദ്യാഭ്യാസവും ഇല്ല ഇങ്ങനെയൊരു സാഹചര്യമല്ലായിരുന്നെങ്കിൽ അവൾ നിന്നെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത് ഡെൻവറിന് വല്ലാണ്ട് ദേഷ്യമാകുന്നു അവൻ മോസ്കോട് ദേഷ്യപ്പെട്ട് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നു കാരണം അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ഫീലിംഗ് അവൻ ഉണ്ടാകുന്നു അപ്പോൾ ടോക്കിയോയും റിയോയും ദേഷ്യത്തോടെ നടന്നു വരുന്നു അവർ വന്ന് മോണിക്കായും മറ്റുള്ള തടവുകാരും പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന മുറിയിലേക്ക് കടന്നു കയറി അവിടെയുള്ള ഒരു ടി വി എടുത്തുകൊണ്ട് പോകുന്നു ഇത് കണ്ട മോസ്കോയും ഡെൻവറോട് നിലനിൽക്കുന്നു മോസ്കോ പോയി ടോക്കിയോയെ പിടിച്ചു നിർത്തി ചോദിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അതിന് ടോക്കിയോ പറയുന്നു എന്തായാലും പ്രൊഫസർ നമ്മളെ വിളിക്കുന്നില്ല അതുകൊണ്ട് ഇനി പുറത്തുള്ള പോലീസുകളുടെ കടന്നു കയറി നമ്മളെ ആക്രമിക്കാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വാർത്തയിൽ നമുക്കത് കണ്ടറിയാം എന്ന് പറയുന്നു മോസ്കോയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഡെൻവർ മോണിക്കയുടെ മുറിയിലേക്ക് പോയി മോണിക്കയെ മരുന്ന് കൊടുക്കാൻ വിളിച്ചോണ്ട് പോകുന്നു അവൻ വളരെ ഗൗരവത്തിലാണ് അവളെ വിളിച്ചോണ്ട് പോകുന്നത് ഇപ്പോൾ തിരിച്ച് മോഷണം പ്ലാൻ ചെയ്ത ആ വീട്ടിലേക്ക് നമ്മൾ വരികയാണ് അവിടെ റാക്കേൽ ആൽബർട്ടോയോട് അവർക്ക് കിട്ടിയ എല്ലാം എവിഡൻസിനെയും കുറിച്ച് പറയുന്നു അപ്പോൾ തന്നെ ആൽബർട്ടോയ്ക്ക് കാര്യം പിടി കിട്ടുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ മോഷണം പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും മണ്ടന്മാരായി ില്ല എന്ന് ആൽബർട്ടോ പറയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു എവിഡൻസും നമുക്ക് പ്രയോജനപ്പെടുകയില്ലെന്ന് തന്നെ ആൽബർട്ടോ ഉറപ്പിക്കുന്നു പക്ഷേ ആൽബർട്ടോ ഒരു കാര്യം റാക്കലോട് പറയുന്നു ഏഞ്ചൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നേക്കാലം വളരെ മുമ്പിലാണ് അപ്പോഴാണ് ആൽബർട്ടോ ആ വിവരം ആദ്യമായി റാക്കിലിനെ അറിയിക്കുന്നത് ആൽബർട്ടോ പറയുന്നു ഏഞ്ചൽ അവരിലൊരാളുടെ കയ്യിൽ നിന്നും ഒരു സ്പൂൺ കണ്ടെടുത്തായിരുന്നു അതിലുള്ള ഫിംഗർ പ്രിന്റും ആ പോലീസ് കാരുടെ വണ്ടിയിലുള്ള ഫിംഗർ പ്രിന്റും തമ്മിൽ ആയിരുന്നു ഏഞ്ചൽ ആ മോഷ്ടാക്കളുടെ കൂട്ടത്തിൽ ഒരാളെ പിടിക്കാനായി അടുത്തെത്തി ാണ് പക്ഷെ അതിനുശേഷമാണ് അവൻ കോമയിലായത് അതുകൊണ്ട് അതെന്തായെന്ന് വ്യക്തമല്ല എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു എവിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അതെവിടെയാണ് കണ്ടെത്തേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം ഇത് പറഞ്ഞുകൊണ്ട് ആൽബർട്ടോ വിളിച്ചുകൊണ്ട് പോകുന്നു അവിടെയുള്ള ഒരു ചിംനി അവൻ പറയുന്നു ഇവിടെ അവർ അവരെന്തെങ്കിലും എവിഡൻസ് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡായി അത് കത്തിക്കുകയാണ് ചെയ്യുക അത് കത്തിച്ചിട്ടുണ്ടാവുക ഈ ചിംനിയിലാണ് അപ്പോൾ റാക്കൽ പറയുന്നു അവിടെ ആകെ കുറച്ച് ചാരം മാത്രമേ ഉള്ളൂ അതും ഒത്തിരി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആൽബർട്ടോ റാക്കലിനെ തിരുത്തുന്നു ൽബർട്ടോ പറയുന്നു ഈ ചിംനിയിൽ എന്തെങ്കിലും ഒരു സാധനം കത്തിക്കുമ്പോൾ ആ ചൂടിൽ നിന്നും പുകയോടുകൂടെ അതിന്റെ പാർട്ടിക്കിൾസ് ആ ചിംനിയുടെ അകത്തുള്ള ഇഷ്ടിക ഭിത്തിയിൽ എവിടെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും അത് പുകയും ചാരവുമാകാം അതുകൂടാതെ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ ഫോട്ടോസോ അങ്ങനെയുള്ള എന്തുമാവാം അതുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇതിനകത്താണ് എന്ന് ആൽബർട്ടോ സ്ഥിരീകരിക്കുന്നു അപ്പോൾ മറുവശത്ത് ബാങ്കിനുള്ളിൽ ഡെൻവർ മോണിക്കൈക്ക് കാലിൽ ബുള്ളറ്റ് കൊണ്ടതിന്റെ ഇൻഫെക്ഷനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് മോണിക്ക ഡെൻവറിന്റെ പെരുമാറ്റത്തിൽ ഒരു അപാകത ശ്രദ്ധിക്കുന്നത് മോണിക്ക അവനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡെൻവർ പറയുന്നു ഞാൻ നിന്നെ തടവുകാരിയായി പിടിച്ചുവെച്ചിരിക്കുകയാണ് ഇതെല്ലാം തീരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം എന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഡെൻവർ പറയുന്നു നിനക്ക് സ്റ്റോക്ക് ഹോം ആണ് നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമല്ല നീ ഇപ്പോൾ ആയിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിനക്ക് എന്നോട് തോന്നുന്ന ഒരു നാച്ചുറൽ അല്ലാത്ത അട്രാക്ഷനാണിത് ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു എന്ന് ഡെൻവർ സ്ഥിരീകരിക്കുന്നു അതേസമയം അകത്ത് ബെർലിൻ അരിയാഡ്ന എന്ന ആ തടവുകാരിയുമായി ചെലവഴിക്കുകയാണ് അവൾക്ക് യഥാർത്ഥത്തിൽ ബെർലിനെ ഇഷ്ടമല്ല എന്നാൽ ബെർലിനെ പേടിച്ചാണ് അവൾ അവൻ പറയുന്നത് കേൾക്കുന്നത് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഇവരുടെ ഇടയിലായിരിക്കും സ്റ്റോക്ക്ഹോം സിൻഡ്രോം സംഭവിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ടോക്കിയോ പെട്ടെന്ന് കയറി വരുന്നു ഒരു പ്രശ്നമുണ്ട് എന്ന് ബെർലിനോട് പറയുന്നു മറുവശത്ത് നമ്മൾ പ്രൊഫസറിനെ കാണുന്നു സമയം വൈകുന്നതിനാൽ പ്രൊഫസർ വളരെ ഉൾക്കണ്ഠയിലാണ് കാരണം പ്രൊഫസർ അവരെ വിളിക്കാൻ വൈകിയാൽ ചിലപ്പോൾ അവർ പ്ലാൻ ഷെർണോബിൽ ആക്ടിവേറ്റ് ും പ്രൊഫസർ എനിക്ക് ഇൻസ്പെക്ടറിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു ചെന്ന് നോക്കുമ്പോൾ ആ ചിംനിയിൽ നിന്നും ആൽബർട്ടോ യഥാർത്ഥ എവിഡൻസുകളുടെ സാമ്പിൾ എടുക്കുന്നത് കാണുന്നു ആൽബർട്ടോ അതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു യഥാർത്ഥത്തിൽ പ്രൊഫസർ ആ ചിംനിക്കകത്ത് കത്തിച്ചത് കുറെ നാളുകളായി പ്രൊഫസർ സൂക്ഷിച്ചു വെച്ച തന്റെ പിതാവിന്റെ കൂടെയുള്ള ചിത്രങ്ങളാണ് അതിൽ നിന്നും പ്രൊഫസറിനെ തന്നെ അവർക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും ഈ സമയം ബാങ്കിനകത്ത് ടോക്കിയോ ബെർലിനെ വിളിച്ചുകൊണ്ട് പോയത് ടിവിയിൽ വന്ന ന്യൂസ് കാണിക്കാനാണ് അവർ പ്ലാനിംഗ് മുഴുവനും ചെയ്ത ആ വീഡിയോ ടുത്ത് പോലീസുകാരും ആ കൂട്ടത്തിൽ പ്രൊഫസറും നിൽക്കുന്നത് അവർ ടി വിയിൽ കാണുന്നു ഇതോടെ അവർ ഊഹിക്കുന്നു പ്രൊഫസറിനെ അവർ ചോദ്യം ചെയ്യുകയായിരിക്കും പ്രൊഫസർ പിടിക്കപ്പെട്ടു എന്ന് എന്നാൽ അവരത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ടി വി ഓഫായി പോകുന്നു പുറത്തുനിന്ന് പോലീസ്കാർ സിഗ്നൽ കട്ട് ചെയ്തതാണ് അപ്പോൾ ടോക്കിയോ ഒരു പക്ഷെ പ്രൊഫസർ പിടിക്കപ്പെട്ടതിനാൽ പോലീസ്കാർ പുറത്തുനിന്നും അകത്തേക്ക് നമ്മളെ ആക്രമിക്കാൻ ഇനി സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നു കാരണം ഇനി എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ലല്ലോ ടോക്കിയോ പറയുന്നു അങ്ങനെ സംഭവിക്കുന്നതിനേക്കാൾ ഭേദം പ്ലാൻ ഷെർനോബിൽ എന്തു തന്നെയായാലും ാലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും കാരണം അത് കേൾക്കാൻ നല്ല സുഖമുണ്ട് അപ്പോഴാണ് ബെർലിൻ പറയുന്നത് പ്ലാൻ ഷെർണോബിൽ ഏറ്റവും ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ പൈസ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം തടി ഉയരാനുള്ള ഒരു പ്ലാനാണത് ഈ പണം മൊത്തം ഉപേക്ഷിക്കുവാൻ എന്തായാലും താല്പര്യമില്ല പക്ഷേ നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട് ഇതെല്ലാം നശിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ബെർലിൻ ചോദിക്കുന്നു എന്നാൽ ടോക്കിയോ പറയുന്നു പ്രൊഫസർ എന്തായാലും പിടിക്കപ്പെട്ടു ഇനി നമുക്ക് വേണ്ടി ആരും അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല ഈ പണം കൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അപ്പോൾ ബെർലിൻ പറയുന്നു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വോട്ട് എടുക്കാം ഏഴുപേരുണ്ട് ഭൂരിപക്ഷം മാർക്കാണോ ആ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് നിൽക്കാമെന്ന് പറയുന്നു ഒന്നൊന്നായി ഓരോരുത്തരോട് ചോദിക്കുന്നു ബെർലിൻ പ്രൊഫസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് ബെർലിൻ ഹെൽസിങ്കിയോട് ആദ്യം ചോദിക്കുന്നു ഹെൽസിങ്കി പറയുന്നു ഞാൻ പ്രൊഫസറിലാണ് വിശ്വസിക്കുന്നത് പ്രൊഫസർ പറഞ്ഞ അനുസരിച്ച് വെയ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഹെൽസിങ്കി പറയുന്നു പ്രിയോ ടോക്കിയോയുടെ പക്ഷമാണ് പിടിച്ചിരിക്കുന്നത് മോസ്കോട് ചോദിക്കുമ്പോൾ മോസ്കോ പറയുന്നു എനിക്ക് പ്രൊഫസർ തന്നിരിക്കുന്ന ചില റൂൾസ് ഉണ്ട് ആ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്നു പ്രൊഫസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞ് മോസ്കോ ബെർലിന്റെ സൈഡ് പിടിക്കുന്നു അപ്പോൾ ഡെൻവർ പറയുന്നു ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്നാണ് ഈ പണക്കാരനാകുന്ന ഐഡിയ എനിക്ക് ആവുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഒരു സൈഡിൽ ടോക്കിയോ റിയോ ഡെൻവർ മറ്റേ സൈഡിൽ ബെർലിൻ ഹെൽസിങ്കി മോസ്കോ ഇനി ഒരു വോട്ടും കൂടെ തീരുമാനം വ്യക്തമാകും ബെർലിൻ നൈറോബിയോട് ചോദിക്കുന്നു എന്നാൽ നൈറോബി പറയുന്നു എനിക്ക് പ്രൊഫസറിൽ വിശ്വസിക്കാൻ നല്ലൊരു കാരണമുണ്ട് അതോ വെളിപ്പെടുത്താൻ തയ്യാറല്ലെങ്കിലും ഞാൻ പ്രൊഫസർ ചത്തുപോയി എന്ന് കാണാത്തരത്തോളം അവൾ പ്രൊഫസറിന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് അവളും പറയുന്നു അതോടെ തീരുമാനം സ്ഥിരീകരിക്കുന്നു പ്ലാൻ ഷെർനോബിൽ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല അവർ പ്രൊഫസറിന് വേണ്ടി അടുത്ത ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ മറുവശത്ത് പ്രൊഫസർ വീണ്ടും ട്രാക്കിനെടുത്ത് പറയുന്നു എനിക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി ഞാൻ ബസ് വല്ലതും പിടിച്ച് പോയിക്കോളാം എന്ന് പറയുന്നു അപ്പോൾ ആൽബർട്ടോ പറയുന്നു വേണമെങ്കിൽ ഞാൻ അവന് ലിഫ്റ്റ് കൊടുക്കാം അവൻ എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവനെ കൊണ്ടെയാക്കാം എന്ന് പറയുന്നു ഏതായാലും എവിഡൻസ് ആൽബർട്ടോയുടെ കയ്യിലായതുകൊണ്ട് അത് ഐഡിയ ആണെന്ന് കരുതി പ്രൊഫസറും സമ്മതിക്കുന്നു ഞാൻ ആൽബർട്ടോട് കൂടെ പോയിക്കോളാം എന്ന് പ്രൊഫസർ പറയുന്നു ആൽബർട്ടോ െ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ മറുവശത്ത് ബെർലിൻ ഒരിക്കൽ കൂടി പ്രൊഫസറിനെ ട്രൈ ചെയ്യുന്നു ഫോൺ റിംഗ് ചെയ്യുന്നതല്ലാതെ അവിടെ എടുക്കാൻ ആരുമില്ല സമയമില്ലാത്തത് കൊണ്ട് അകത്ത് ടീം രണ്ടു കൂട്ടരായി തിരിഞ്ഞിരിക്കുന്നു ഡു ഓർ ഡൈ എന്നൊരു സിറ്റുവേഷനിലേക്കാണ് അവർ വന്നിരിക്കുന്നത് അകത്ത് ഒരു വശത്ത് ഹെൽസിംഗി ചേട്ടനായ ഓസ്ലോയിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ഓസ്ലോ ഇനിയും വേദന സഹിക്കാതിരിക്കേണ്ടതിനും ഇനി ടീമിന് ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു ഭാരമാകാതിരിക്കേണ്ടതിനും ഹെൽസിംഗി ഓസ്ലോയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു ഹെൽസിംഗി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ടോക്കിയോയും റിയോയും ഡെൻവറും രണ്ടും കൽപ്പിച്ച് തോക്കുകൾ എടുത്തുകൊണ്ട് ഇറങ്ങുന്നു അവർ പോകുന്നത് നേരെ ബെർലിന്റെ അടുത്തേക്കാണ് മൂന്ന് പേരും മൂന്ന് വശത്തു നിന്നും ബെർലിനെ തോക്കിച്ചു കൊണ്ടു ബെർലിനും തോക്കിച്ചുകൊണ്ടിരുന്നു ഉദ്ദേശം ഇതാണ് പ്ലാൻ ഷെർനോബിൽ എന്താണെന്ന് മനസ്സിലാക്കി അത് ആക്ടിവേറ്റ് ചെയ്യണം വേറെ വഴിയില്ലെന്ന് കണ്ട് അവർ ബെർലിനെ പിടിച്ചോണ്ട് പോകുന്നതായി കാണിക്കുന്നു ഒന്നാമതായി പ്രൊഫസറിനെ വിളിച്ചില്ലെങ്കിൽ പ്ലാൻ മൊത്തം തകരും പൈസയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ ഷെർണോബിൽ അവർ ആക്ടിവേറ്റ് ചെയ്യും ഇനി അല്ലെങ്കിൽ തന്നെ പ്ലാൻ ഷെർണോബിൽ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ബെർലിനെയും അവർ പിടിച്ചോണ്ട് പോയിരിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം പ്രൊഫസർ സമയത്ത് അവിടെ എത്തിച്ചേരുമോ അതോ പ്ലാൻ മുഴുവൻ തകരാറിലാകുമോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം